എത്തിയോ? കൊള്ളാം, അച്ഛൻ ഇപ്പോഴാ വരുന്നത്. രാവിലെ വരുമെന്ന് കരുതി കമ്പേസ്റ്റഡി മതിയാക്കി വെളുപ്പിനെ മുതൽ ഞാൻ ഇവിടെ ഒന്ന് കാത്തിരിക്കുക. വരുന്ന വഴി അച്ഛൻ ഓഫീസിൽ ഒന്ന് കയറി. അത് പോട്ടെ, ഈ വരവിൽ നിന്നെ കുറിച്ചുള്ള ഏത് കംപ്ലൈന്റ് അച്ഛനെ കാത്തിരിക്കുന്നത്? ഈ ഒരാഴ്ച ഞാൻ ക്ലീൻ ആയിരുന്നു, നോട്ട്സ് എഴുതിയെടുക്കലും പഠിത്തവും തന്നെ. എക്സാം എടുത്തു വരില്ലേ, കളിച്ചു നടക്കാൻ എവിടെ സമയം? പിന്നെ പറഞ്ഞില്ലെന്ന് വേണ്ട, ചെറിയൊരു കംപ്ലൈന്റ് വരെ സാധ്യതയുണ്ട്. ആ മേട്ടനോട് എനിക്കൊരു കണക്ക് തീർക്കാനുണ്ടായിരുന്നു. ഒന്നുമല്ല, വെറും ഒരു ഏപ്രിൽ ഫുൾ. അത് ശരി, ഇനിയിപ്പോ പ്രിൻസിപ്പൽ എന്തെങ്കിലും ആക്ഷൻ എടുക്കും. ക്ഷമ പറയാൻ അച്ഛൻ വരണം, അതല്ലേ നിന്റെ ഉദ്ദേശം? അതിനുള്ള ചങ്കൂറ്റൊന്നും അയ്യം കരുസാനില്ല. അച്ഛൻ വെറുതെ ടെൻഷൻ പിടിക്കാതെ കുളിച്ചൊന്ന് ഫ്രഷ് ആകും, കണ്ടാലറിയാം നല്ല യാത്രാക്ഷീണമുണ്ട്. ഞാനിപ്പോ ബാനോട്ടിന്റെ ഓഫീസ് വരെ. ഏതോ ഒരു വലിയ കമ്പനിയുടെ പബ്ലിസിറ്റി കാമ്പയിൻ കിട്ടിയിട്ടുണ്ട്. എന്റെ ക്രിയേറ്റീവ് ഡയറക്ഷൻ ഇല്ലെങ്കിൽ സംഗതി ആകെ ചളാവും. അച്ഛന്റെ കുളി വരുമ്പോഴേക്കും ഞാൻ ഇങ്ങെത്താം, ഒരു അരമണിക്കൂർ. ഓക്കെ, വന്ന് വന്ന് ഞാൻ പറഞ്ഞ പെണ്ണിന് ഒരു അനുസരണയില്ല. ഇപ്പൊ പുറത്തേക്ക് പോണ്ടാന്ന് ചേട്ടന് പറയായിരുന്നില്ലേ? അതെങ്ങനെ കൊഞ്ചിച്ച് വഷളാക്കി? അച്ഛനെ അവൾക്ക് പുല്ലു വിലയാ. ബാനുവിന്റെ ഓഫീസിലെ ചില കാര്യങ്ങൾ പറയുന്നത് കേട്ടാ തോന്നും അവളല്ല നടത്തിക്കൊണ്ട് പോകുന്നു. അവൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡല്ലേ? ഡിഗ്രി കഴിഞ്ഞ് പബ്ലിക് റിലേഷൻസിലും അഡ്വർടൈസിംഗിലും പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കണമെന്നല്ലേ അവളുടെ ആഗ്രഹം? കുറച്ച് പ്രാക്ടിക്കൽ നോളജ് ഉള്ളത് നല്ലതാ, അതുകൊണ്ടാ ഞാൻ കണ്ണടച്ചത്. ഇങ്ങനെ അവള് ചവിട്ടുന്ന താളത്തിന് തുള്ള നിന്നാലേ അവസാനം അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടത് നമ്മൾ തന്നെ. പറഞ്ഞില്ലെന്ന് വേണ്ട. ഇവിടെ വെച്ച ക്യാപ്ഷനും കോപ്പിയൊക്കെ സുഖമായിട്ട് നിൽക്കും. എനിക്കൊരു ഐഡിയ, ഇത് ഇവിടെ ഫിക്സ് ചെയ്താലേ ക്യാപ്ഷനും കോപ്പിയും ഒക്കെ സുഖമായിട്ട് നിൽക്കും. ഹലോ, ആ ഗുഡ് ഈവനിങ് പ്രിന്റ് മീഡിയ. ആർട്ട് വർക്ക് ഇന്നത്തെ കൊറിയറിൽ അയച്ചിട്ടുണ്ടല്ലോ, നാളെ അവിടെ കിട്ടും ഷുവർ. ഓക്കെ, താങ്ക് യു. ആ ഡ്രീം ഡ്രസ്സസിന്റെ ക്യാമ്പയിന് വേണ്ടി ഏതൊക്കെ മോഡൽസിനെ കാസ്റ്റ് ചെയ്തത്? ഇതിൽ ഒരു പോന്തനെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെടാനിത് കല്യാണം കഴിക്കാനൊന്നും അല്ലല്ലോ, റെഡിമെയ്ഡ് ഷർട്ടിന്റെ ആഡിന് വേണ്ടി മോഡലായി കാസ്റ്റ് ചെയ്യണമെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അതിന് പറ്റി കോന്തമാരും ഇതിനകത്തില്ലെന്നാ ഞാൻ പറഞ്ഞത്. പരസ്യ സ്ഥാപനം നടത്തിയ മാത്രം വരെ കുറച്ചൊക്കെ സെൻസ് കൂടി വേണം സാറേ. എന്നാ പിന്നെ സെൻസ് ഉള്ളവർ വന്ന് കസേരയിൽ ഇരിക്കാൻ എത്ര നാളായി ഞാൻ പറയുന്നു. ആ എക്സാം കഴിയട്ടെ, നമുക്ക് ആലോചിക്കാം. പക്ഷേ 1000-1500 തന്ന് പറ്റിക്കാന്ന് വിചാരിക്കണ്ട. 1600 മതിയാവും. അയ്യടാ, ബോംബെ ബേസ്ഡ് കമ്പനികൾ കൊടുക്കുന്ന സാലറി തരണം. ആ ശമ്പളം ഉണ്ടെങ്കിൽ എനിക്ക് ഇവിടെ 5 വരെ പോസ്റ്റ് ചെയ്യാം. എന്നാ ഇതുപോലുള്ള മോഡൽസിനെ വെച്ച് ചതഞ്ഞ പരസ്യം ചെയ്തുകൊണ്ട് ഇവിടെ ഇരുന്നോ? ഇരുന്നോ പോയാലെങ്ങനെ? നമ്മുടെ ഈ കാര്യങ്ങളൊരു തീരുമാനം വെക്കണ്ടേ? ഇന്നത്തെ കൺസൾട്ടിംഗ് സമയം കഴിഞ്ഞു. അച്ഛൻ വന്ന ഉടനെ ഞാൻ കണ്ണോട്ടിച്ചിറങ്ങിയതാ. അരമണിക്കൂറേ പെർമിഷൻ, ഞാൻ പോണം. പിടിച്ചോ. ഇതാണോ അരമണിക്കൂർ? അതെ, ഇറങ്ങാൻ നേരത്തെ അച്ഛൻ തടസ്സം പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നിയതാ ഇന്ന് ശരിയാവില്ലെന്ന്. അവിടെ ചെന്നപ്പോഴോ ഡ്രീം ഡ്രസ്സസിന്റെ MD ചെയർമാനും ബാനുവേട്ടനായിട്ട് ചൂട് പിടിച്ച ഡിസ്കഷൻ അല്ലേ? അതെ, ഒരു ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ അവര് വന്നത്. അതുകൊണ്ടാ 1.5 മണിക്കൂർ 1.5 മണിക്കൂർ ആയത്. ഓ, വല്ലാത്ത ചൂട്. നീ കേറുന്നില്ലേ? ഇല്ലമ്മ, ഏജൻസിയിൽ കുറച്ച് ജോലിയുടെ ബാക്കിയുണ്ട്. ആദ്യം തിരക്കൂട്ടിയതുകൊണ്ട് ഞാൻ കൊണ്ട് ആക്കാന്ന് വെച്ചത്. പോട്ടെ. ശിവശങ്കർ നല്ലവനാടി, ആഫീസിൽ മനുഷ്യപ്പറ്റുള്ളവനായിട്ട് അയാൾ മാത്രമേ ഉള്ളൂ. ആതിരയ്ക്ക് ഒരു ആലോചനയെ പറ്റി അയാൾ പലതവണ എന്നോട് സൂചിപ്പിച്ചതാ. നല്ല ബന്ധമാണെങ്കിൽ അതങ്ങ് നടത്തണമെന്നാ ഞാൻ പറയുന്നത്. നീ എന്താ ഒന്നും അറിയാൻ മേലാത്ത പോലെ സംസാരിക്കുന്നത്? ഒരു പെണ്ണിനെ അയക്കാനുള്ള എന്ത് പരിസ്ഥിതി ഇപ്പൊ നമുക്കുള്ളത്? ഉള്ളതെല്ലാം കൂടെ വിറ്റുപറിക്കുക. ഈ വീട് കെട്ടിയത് വോളണ്ടറി റിട്ടയർമെന്റ് എഴുതി കൊടുത്തിട്ട് റിട്ടയർമെന്റ് ബെനിഫിറ്റ് മേടിച്ച് ഒരുത്തി അയക്കാമെന്ന് വെച്ചാൽ ഹൗസിംഗ് ലോൺ പിടിച്ചു കഴിഞ്ഞിട്ട് ബാക്കി എന്ത് കിട്ടാനാ? വരുന്നവർക്ക് പലർക്കും ഈ വീട്ടിലാക്കാന്ന്. മൂത്തവർക്ക് അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആശയുടെ കാര്യത്തിൽ എന്ത് ചെയ്യാനാ? എന്ന് പറഞ്ഞാൽ എങ്ങനെയാ?
വന്ന രണ്ടു മൂന്ന് ആലോചനകൾ അവളുടെ പഠിത്തം കഴിയട്ടെ എന്ന് പറഞ്ഞയച്ചു. ഇനി ഇപ്പൊ പഠിത്തം കഴിയുമ്പോ എന്തു പറയും? അവളുടെ ഇഷ്ടപ്രകാരം തുടർന്ന് പഠിക്കുന്നതിനോട് എനിക്ക് അഭിപ്രായമില്ല. ദേ ഇപ്പൊ തന്നെ നമ്മുടെ നിലയും അവളുടെ പ്രായം ഒന്നും നോക്കാതെ ഓരോ പ്രവൃത്തികൾ. ഞാൻ അവരെ ശാസിക്കുമ്പോ പിള്ളേരുടെ പക്ഷം ചേർന്നതിന്റെ ഇപ്പൊ അനുഭവിക്കുന്നത്. തുള്ളിച്ചാടി കുരുത്തക്കട ഒപ്പിച്ച് നടക്കാൻ ചെറിയ കുട്ടിയൊന്നും അല്ല അവള്. ചന്ദ്രവാനു എന്റെ ആങ്ങളുടെ മോന. പക്ഷെ കൂടെ കൂടെയുള്ള അവന്റെ ഓഫീസിൽ പോക്കും വണ്ടിയിലുള്ള ഈ വരവും നാട്ടുകാരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കണോ? അവനെ പറ്റി അത്ര നല്ലതൊന്നും അല്ല പുറത്തു പറഞ്ഞു കേൾക്കുന്നത്. പ്രായമായ പെണ്ണ, സൂക്ഷിച്ചാ ദുഃഖിക്കണ്ട. കുരുത്തക്കട ഒപ്പിക്കാൻ ആർക്കും പറ്റും, പക്ഷെ അതിന്റെ ആഫ്റ്റർ എഫക്ട് നമുക്ക് കേൾക്കാതെ നോക്കണം. അതിലാണ് കാര്യം. അതിനിപ്പോ എല്ലാവർക്കും നിന്നെ പോലെ വാലുണ്ടാവോ? നിന്റെ വാല് നിന്റെ ഡാഡി മുറിച്ചതിന് ഇവളെന്ത് പഴിച്ചു? വാലേ പോയുള്ളൂ, മുഖച്ചായക്ക് വലിയ മാറ്റം വന്നിട്ടില്ല. എക്സാക്ട്ലി കറക്റ്റ്. നല്ലൊരു പെണ്ണ, പക്ഷെ അവക്കിട്ട് ചെക്കനെ നോക്കിക്കേ. നമ്മുടെയൊക്കെ അവസ്ഥ ഇത് തന്നെ ആയിരിക്കും. ഇതിനാ മോളെ വിധി എന്ന് പറയുന്നത്. ഓ, ഇയാളെ ഒന്നും കെട്ടാൻ പറ്റത്തില്ലെന്ന് പേരന്റ്സിനോട് പറയാനുള്ള ധൈര്യം ആ പെണ്ണിന് ഇല്ലാതെ പോയി. അതിന് വിധിയെ പഠിച്ചിട്ടൊന്നും കാര്യമില്ല. ഈ പറയുന്ന രാജകുമാരിയെ കെട്ടാൻ വരുന്നത് ഏത് രാജകുമാരാണെന്ന് കണ്ടറിയണം. അതൊരു രാജകുമാരൻ തന്നെയായിരിക്കും, ഒരു സംശയം വേണ്ട. ചന്ദ്രബാനുവിന് രാജകുമാരന്റെ കത്തൊന്നും ഇല്ല കേട്ടോ. അയ്യോ, 80 രൂപയോ? നിന്റെ എത്ര ഉണ്ട്? എന്റെ കയ്യിൽ ഒന്നല്ല. നിന്റെയിലോ? നീ വിളിച്ചിട്ടില്ലേ ഞങ്ങൾ വന്നത്. അത് ശരി. എന്റെ 50 രൂപയേ ഉള്ളൂ. ഇപ്പൊ എന്ത് ചെയ്യാം? സന്തോഷേ, ഒരു കുട്ടി നമ്മൾ നോക്കിച്ചിരിക്കുന്നു കേട്ടോ. ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. സൂസന്റെ ബ്രദർ അല്ലേ? ഏത് സൂസൻ? റോസ്വില്ലയിലെ കറിയച്ചന്റെ മകൾ സൂസൻ. അയ്യോ അല്ല, മൂന്നാറിൽ ടീ എസ്റ്റേറ്റ് ഉള്ള സൂസൻ സാറിന്റെ സിസ്റ്റർ അല്ലേ? അല്ല, സോറി, ആള് മാറിപ്പോയതാ. ബാബാ പോ. ഇന്നത്തെ ദിവസവും വലിയ ബോറടി കൂടാതെ അവസാനിച്ചു. ദൈവത്തിന് സ്തുതി. പകല് മുഴുവൻ കാട്ടിക്കൂട്ടിയ അനാവശ്യങ്ങള് രാത്രിയിൽ ഡയറിയിൽ കുറിച്ചു വെക്കുക. ചേച്ചിക്ക് വേറെ പണിയൊന്നുമില്ലേ? ആ, പെണ്ണുങ്ങളായാലേ കുറച്ചൊക്കെ സ്മാർട്ട് ആയിരിക്കണം, അല്ല നിന്നെ പോലെ പനി പിടിച്ച കോഴിയെ പോലെ ഇരിക്കാൻ എന്നെ കിട്ടില്ല. എനിക്കേ കിടക്കണം. ഇന്ന് വൈകിട്ട് വിവരം പറയാന്നാ ഭവാനി കുഞ്ഞുമ്മയോട് ഞാൻ പറഞ്ഞത്. ഞാൻ എന്താ പറയേണ്ടത്? അവള് പഠിച്ചുകൊണ്ടിരിക്കല്ലേ ശിവശങ്കര, അത് കഴിഞ്ഞിട്ട് പോരെ. പഠിത്തം കഴിയാനിരുന്ന നന്ദകുമാറിന് വേറെ കല്യാണം നടക്കും. ഇങ്ങനെ ഒരു പയ്യനെ ഒത്തുകിട്ടാൻ പ്രയാസമാ, അതുകൊണ്ടാ ഞാൻ കൂടുതൽ നിർബന്ധിക്കുന്നത്. ശിവശങ്കറിന് അറിയാമല്ലോ എന്റെ അവസ്ഥ. ഹൗസിംഗ് ലോണും PF എൽ ഐ സിയും എല്ലാം കൂടെ പിടിച്ചു കഴിഞ്ഞിട്ട് താനെന്റെ കയ്യിലേക്ക് തരുന്ന ശമ്പളം എത്രയാ? ഒരു കരുതലും ഇല്ലാതെ എങ്ങനെയാ ഒരു കല്യാണത്തിന് ചാടി പുറപ്പെടുക? ആ വീടിന്റെ പ്ലാൻ കണ്ടപ്പോഴേ ഞാനെന്ന് പറഞ്ഞതാ. സാറിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയൊരു വീടിന്റെ ആവശ്യമില്ലെന്ന്. അതൊക്കെ ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? അന്ന് അങ്ങനെ തോന്നി, അതുകൊണ്ടാ ഞാൻ പറയുന്നത്. ഇനിയെങ്കിലും സാർ നല്ല രീതിയിൽ ചിന്തിക്കണം. സ്ത്രീധനമായിട്ട് അവർ 10 പൈസ പോലും ചോദിക്കുന്നില്ല. നമുക്കിറങ്ങാം. താഴെയുള്ള 2 സഹോദരിമാരെ അയച്ചിട്ട് മതി തനിക്ക് വിവാഹമെന്ന്. ഒറ്റ വാശിയായിരുന്നു നന്ദന്. അനന്തമ്പിള്ളച്ചേട്ടന്റെ മരണം ഓർക്കാപ്പുറത്തായതുകൊണ്ട് ബാധ്യതകളൊക്കെ നന്ദന്റെ തലയിൽ വന്നു. ഇളയവളെ അയച്ചിട്ടിപ്പോ 1 വർഷം കഴിഞ്ഞു. അപ്പൊ മുതൽ നിർബന്ധിക്കുന്നതാ ഭവാനി കുഞ്ഞമ്മ. പക്ഷെ നന്ദൻ ഇപ്പോഴാ ഒന്ന് സമ്മതം മൂളിയത്. ഇക്കാലത്ത് അഡ്വക്കേറ്റ് എന്നൊക്കെ പറയുമ്പോ ആ സാറ് വിചാരിക്കുന്ന പോലെ കേസില്ലാത്ത വക്കീലൊന്നും അല്ല നന്ദൻ. പുറത്തൊന്ന് അന്വേഷിച്ചു നോക്കണം. കഴിവില്ലാത്തതുകൊണ്ടാണോ സർക്കാർ അയാളെ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിച്ചത്? എന്റെ ബന്ധു ആയതുകൊണ്ട് പറയുന്നതല്ല.
നന്ദകുമാറിന്റെ വാദം കേട്ടാ കോടതി വിറയ്ക്കും. മോളുമായിട്ട് ഒരു 10-15 വയസ്സിന് വ്യത്യാസം ഉണ്ടാവില്ലേ? അതിപ്പോ ഉദ്യോഗവും ചെറുക്കന്റെ സ്വഭാവവും എല്ലാം കൂടി നോക്കുമ്പോ ഇക്കാലത്ത് ഒരു പ്രശ്നമാണോ? ഏതായാലും അവര് പരസ്പരം ഒന്ന് കണ്ട് തീരുമാനിച്ചോട്ടെ. ശരി. ആരമ്മേപ്പുറത്ത് നീ ചായ കൊണ്ട് കൊടുക്ക. സംഗതിയുടെ കിടപ്പ് കണ്ടിട്ട് ഒരു പെണ്ണ് കാണൽ ചടങ്ങാണെന്ന് തോന്നല്ലോ. ആരമ്മേ എന്നെയോ ആശയോ? പേടിക്കണ്ട, ചേച്ചിക്ക് തന്നെ ഒരു സൂചന തന്നിരുന്നെങ്കിൽ ഞാനൊന്ന് ഒരുങ്ങി സ്റ്റൈലായിട്ട് നിൽക്കുമായിരുന്നു. ആ ഇത്രയൊക്കെ ഒരുങ്ങിയാ മതി. കൊണ്ടക്കൂടെ മതിയെങ്കി മതി, ഇനി എത്ര ചെറുക്കന്മാരുടെ മുമ്പിൽ നിൽക്കാനുള്ളതാ. അപ്പൊ ഒരുങ്ങ. ഇതാ ആള്. ചോദിക്കണേ ചോദിക്കാം. വേണ്ട. എങ്ങനെയുണ്ട് ചേച്ചി പബ്ലിക് പ്രോസിക്യൂട്ടർ നന്ദകുമാർ? എല്ലാവർക്കും കാണാൻ പാകത്തിൽ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടല്ലോ, നിനക്കൊന്ന് കാണരുതോ? ഇങ്ങനെ ഒരു ചേച്ചി. നന്ദന് പറ്റിയതല്ലെന്ന് തന്നെ ഞാൻ പറഞ്ഞേ. എന്താ നീ അവൾക്ക് കുറവ്? നിന്നെ അവളെയും കൂടി കണ്ടിട്ട് അച്ഛനെയും മോളെയും പോലിരിക്കുന്നു. ഓ അത് സാരമില്ല. സാരമില്ലെങ്കിൽ പോട്ടെ. പിന്നെ ഉണ്ട് പ്രശ്നം. എന്ത് പ്രശ്നം? എന്താ കുട്ടിയുടെ നാള്? ഉത്രാളം. അയ്യോ ആ നാള് നന്ദന്റെ നാളുമായിട്ട് ഒരിക്കലും പൊരുത്തപ്പെടില്ല. ചതയം ഒരു പക്ഷെ നന്നായിട്ട് ചേരും. അത് നിന്റെ നാളല്ലേ. അതെ, ഞാനാകുമ്പോ പ്രായത്തിൽ ഇതുപോലെ വ്യത്യാസം ഫീൽ ചെയ്യില്ല. അപ്പൊ അതായിരുന്നു അതിന്റെ കാര്യം. ആ ചുമ്മാതല്ല നന്ദനോട് സംസാരിക്കണമെന്ന് ചോദിച്ചപ്പോ താങ്കൾ വിലക്കിയത്. നടക്കത്തില്ലേ പിന്നെ ഈ പരിവരുത്ത ശബ്ദം ആ ഇളം പെങ്കൊച്ചിനെ കേൾപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? കൊച്ചു പേടിക്കാണെങ്കിൽ ഉണ്ണിത്താന് വേണ്ടി ഞാൻ ആലോചിക്കാം. പക്ഷെ സർക്കാർ ഓഫീസില് ജോലിയും മുട്ടറ്റ മുടിയൊന്നുമില്ല. മുടി വളരാനുള്ള സാധനങ്ങളൊക്കെ മാർക്കറ്റിൽ കിട്ടും. പിന്നെ ജോലിയുടെ കാര്യം, ഫാദറിന്റെ സർവീസ് ഇരുന്ന് മരിച്ച ആ ജോലി ആദരക്ക് കിട്ടും. പുള്ളിക്കാരനെ കണ്ടിട്ട് അകാലത്ത് വെടിതീരുന്ന സർവ്വ ലക്ഷണം ഉണ്ട്. അങ്ങനൊന്നും പറയാതൊരു വണ്ടിയിലോട്ട് കയറി. അയ്യോ എന്തേറ്റി, എന്റെ കർച്ചീഫ് മറന്നുപോയി. എടാ അത് ഇവിടെ ഉണ്ട്. ഓഹോ ഒരു മുടിഞ്ഞ മറവി. ഓഹ് ഡോക്ടറെ കാണിക്കണം. ഇയാളിതിങ്ങോട്ടാ. ആ വരുന്നുണ്ടോ?